Hello and welcome back to our channel. Ellarum endukana ellarum chayaka kudicho appo nammude innathe video vandite njan enikku favorite aayittulla 5 lip balms aanu kaanichera povunnathu. Njan daily basis il use cheyna enikku nannayittu feel cheedittulla lip balms aanu kaanicherunnathu. So appo ningalku ishtapadunnu yaarikkunu appo namukku otte late aakkade vegam thanne start cheyyam. നമുക്കപ്പൊ ലിപ് ബാംസ് കുറച്ച് വെറൈറ്റിയിൽ കിട്ടും. അതായത് കളറുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് കിട്ടും, കളർലെസ് ആയിട്ടുള്ള ലിപ് ബാംസ് കിട്ടും, ട്രീറ്റ്മെൻറ്റ് വൈസിൽ യൂസ് ചെയ്യുന്ന ലിപ് ബാംസ് കിട്ടും. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ 5 ടോപ്പിനകത്ത് ഞാൻ ഇതെല്ലാ ഐറ്റംസും തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ലിപ് ബാം കാണിച്ചു തരാം. ഫസ്റ്റത്തെ ലിപ് ബാം വന്നിട്ട് ഈ ഒരു ലിപ് ബാം ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് മേബിലിൻ്റെ ബേബി ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈൻ വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത്. നമുക്ക് ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, ഓവറായിട്ട് മോയ്സ്ചറൈസ് ചെയ്യില്ല കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ലിപ്സ് ഇങ്ങനെ നന്നായിട്ട് പൊട്ടുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ചാപ്പിഡ് ആയിട്ടുള്ള ലിപ്സാണ് ഭയങ്കരമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്ബാം വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഭയങ്കര ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, അതായത് പൊട്ടി പൊട്ടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ലിപ്ബാം സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിനകത്ത് ടിൻറ്റഡ് കളറുണ്ട്. കളർ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചുണ്ട് പൊട്ടി അകത്തോട്ട് കയറി പോകുന്ന അത്ര നല്ലതല്ല. അല്ല, നിങ്ങളുടെ ലിപ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് ലിപ്ബാം ഇടാനായിട്ട് ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഇഷ്ടമില്ല, അപ്പോൾ ഒരു ലിപ്ബാമാണ് വേണ്ടത്. ഒരു കുറച്ചും കൂടി നാച്ചുറൽ ഫിനിഷ് ആണ് വേണ്ടത്. കുറച്ചും കൂടി മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഓൾവേസ് എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു ലിപ്ബാമാണ്. വെളിയിലൊക്കെ പോകുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ലിപ്ബാമാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്, ഐ മീൻ ലിപ്ബാമാണ്. ഇനി നിങ്ങൾക്ക് ഇത്രയും ഒരു കളർ വേണ്ട, കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ലിപ്ബാമാണ് ഇത്. ഇത് നിവ്യയുടെ ലിപ്ബാമാണ്. നിവ്യയുടെ കളർലെസ് ആയിട്ടുള്ളത് ഓൾസോ കിട്ടും കേട്ടോ. ഒരു ബ്ലൂ കളറിൽ ഒരു കളറില്ലാത്ത നമുക്ക് ലിപ്ബാം കിട്ടും. പിന്നെ ഇതല്ലാണ്ടുള്ള വേറെ കളേഴ്സ് പിങ്ക് കളറിലുള്ളതൊക്കെ ഉണ്ട്. ഇതും ഞാൻ എടുത്തിട്ടുള്ളത് ബെറി ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് കുറച്ചൊരു ഡാർക്ക് ഉണ്ടോ, ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെയ്ഡ് പോലെ തന്നെ ഉള്ള ഒരു ഷെയ്ഡാണ്. പക്ഷേ കുറച്ചും കൂടി ടിൻറ്റ് കുറവാണ് മറ്റതിനെക്കാട്ടിലും, എന്നാൽ കുറച്ചും കൂടി മോയ്സ്ചറൈസേഷൻ കൂടുതലുമാണ് ഈ ഒരു ലിപ്ബാമിന്. ഇത് പിങ്ക് കളറിലും ഒരുപാട് കളേഴ്സിലും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ട് വേണം ലിപ്ബാം സെലക്ട് ചെയ്യാൻ. ഇതും എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ആ ഒരു ടിൻറ്റ് എനിക്ക് കുറച്ച് കുറവാണെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ആണ് മിക്കപ്പോഴും യൂസ് ചെയ്യാറ്. പണ്ട് ഞാൻ ഇത് തന്നെയായിരുന്നു കേട്ടോ എപ്പോഴും ഇടാറ്. ഇതിന് ടിൻറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകണം, സ്കൂളിൽ ഇല്ലല്ലോ അല്ലേ, അപ്പോൾ ഓഫീസിലും കോളേജിലും അങ്ങനെയൊക്കെ പോകുന്ന അവർക്ക് വെളിയിൽ ജസ്റ്റ് പോകുമ്പോൾ ഇടാനായിട്ട് ഈ ഒരു ലിപ്ബാം ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇനി അടുത്തത് വന്നിട്ട് എൻ്റെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു നൈറ്റ് ടൈം റൂട്ടീനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ലിപ്ബാം. ഇത് വന്നിട്ട് ആരാധ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലിപ്ബാമാണ് ഇതെനിക്ക് ഇപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിന് നമുക്ക് കളറൊന്നുമില്ല കേട്ടോ, ഇതെങ്ങനെയാണ് ഇതിരിക്കണതെന്ന് കാണിച്ചു തരാം. ഇതൊരു കളറുമില്ല, ഒന്നുമില്ല, നല്ല തിക്കായിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ലിപ്സ് ഭയങ്കര ചാപ്പഡ് ആയിട്ടുള്ള ലിപ്സാണ്, ലിപ്സ് പൊട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളതൊന്നുമില്ല, എനിക്കൊരു ബേസായിട്ട് വല്ലതും ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളത് കുറേ ഓയിൽസൊക്കെയാണ്, പെപ്പർമെൻറ്റ് ഓയിൽ. ഇതിൻ്റെ ഏറ്റവും സ്മെല്ലെടുത്ത് നിൽക്കുന്നത് ഒരു കാഡമണ്ണില്ലേ, കാഡമൻ്റെ ഒരു മണമാണ് ഇതിനെ എടുത്ത് നിൽക്കുന്നത്. അങ്ങനത്തെ കുറേ ഓയിൽസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏലക്കയുടെയൊക്കെ ഒരു മണം വരും. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴേക്കും ഏലത്തോട്ടത്തിലൊക്കെ കയറുമ്പോഴുള്ള അങ്ങനത്തെ ഒരു മണം, ഏലക്ക പൊട്ടിച്ച് നമ്മൾ തരില്ലേ, അത് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഞാനിത് ഇതായി കണ്ടോ, എന്തോ പറയുക, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ കുറേ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കളറൊന്നും തരത്തില്ല, നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ചെയ്യും, നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കയ്യിൽ എടുക്കും, ഇത് കണ്ട് നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ലിപ്ബാമിനുള്ളത്. നമുക്ക് ലിപ്സിലിടുമ്പോഴേക്കും നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. നിങ്ങളുടെ നല്ലൊരു ഡാർക്കായിട്ടുള്ള ലിപ്സാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഡാർക്ക്നെസ് കുറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ എനിക്ക് ലിപ്ബാം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ലിപ്ബാം, ഞാൻ പണ്ടൊന്നും ലിപ്ബാം അങ്ങനെ ഇടില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ വെളിയിലൊക്കെ പോകുമ്പോഴേക്ക് ലിപ്ബാംസ് ഇടാറുണ്ട്. വീട്ടിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്, രാത്രിയിലൊക്കെ ആണെങ്കിലൊക്കെ ലിപ്ബാം ഇടാറുണ്ട്. പണ്ട് ഞാൻ അത്രയും പോലും ഇടാറുണ്ടായിരുന്നില്ല. കാരണം ലിപ്ബാം ഇടുമ്പോൾ എനിക്ക്
ലിപ്സ് ഡാർക്കിന് ആവണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ കുറേ പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, എനിക്കങ്ങനെ തോന്നാറുണ്ട്. സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, ലിപ് ബാംസ് ഇടുമ്പോഴേക്കും ലിപ്സ് ഡാർക്കായി പോണ പോലെ. പക്ഷെ എന്നാലും ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് ലിപ് ബാം ആവശ്യമായതുകൊണ്ട് ഞാൻ ഇടാറുണ്ട്. പക്ഷേ ഈ ഒരു ലിപ് ബാം ഇടുമ്പോൾ മാത്രം നമ്മുടെ ലിപ്സ് ചെറുതായിട്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നല്ല, നല്ല ചെറിയ തോതിൽ നമുക്ക് ലിപ്സ് എൻ്റെ ആ ഒരു ഡാർക്ക്നെസ് റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രാത്രിയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ ചാപ്പഡായിട്ടുള്ള ലിപ്സ് ആണ്, ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്, പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ എൻ്റെ ഡെയിലി നൈറ്റ് ടൈം റൂട്ടീനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണത്. ഇനി അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതാണ്. ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലുള്ള ലിപ്ബാമാണ് സോറി ലിപ്സ്റ്റിക്ക് നല്ല പറഞ്ഞ ലിപ്ബാമാണ് കേട്ടോ. ഇത് നദിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ്ബാമാണിത്. ഞാൻ കുറച്ചായി വാങ്ങിയിട്ട്, പക്ഷേ ഇത് ഞാൻ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫുള്ളായിട്ട് തന്നെ ഫുള്ള് നല്ല ഓൾമോസ്റ്റ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ലിപ് ബാം ഞാൻ ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇതൊക്കെ ഇത് ഈ ഒരു ലിപ് ബാം കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഞാനിത് യൂസ് ചെയ്യാതായത്. കാരണം ഞാൻ രാത്രിയിൽ എപ്പോഴും കളർലെസ് ആയിട്ടുള്ള ലിപ് ബാമാണ് യൂസ് ചെയ്യാറ്. അത് ഈ വിൻ്റർ സമയത്ത്, ഇപ്പോൾ ഒരു വിൻ്റർ ടൈമിൽ, ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ലിപ്സ് പൊട്ടും, ആ ഒരു ടൈമിലാണ് ഞാനത് യൂസ് ചെയ്യാറ്. അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കില്ല. കാരണം ഇങ്ങനത്തെ കളർലെസ് ആയിട്ടുള്ളത് ഇടുമ്പോൾ എനിക്ക് ലിപ്സ് അത്ര ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും ചുണ്ട് നനയ്ക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് നനയ്ക്കാനും പറ്റില്ല, ലിപ്സ് ഒരു വെള്ളറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യും ഇത് ഇടുന്ന ടൈമിലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം എപ്പോഴും ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേറ്റാണ് ഉപയോഗിക്കാറ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇതിന് കളറില്ല, മണമില്ല, അതുപോലെ നല്ല മോയ്സ്ചറൈസിങ് ആണ്. ഷിയ ബട്ടറിൻ്റെ ലിപ് ബാം ആട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് വിറ്റമിൻ ഇ, അലോവേറ ആൻഡ് ഷിയ ബട്ടർ മാത്രമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലിപ്സിൽ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്, ഇട്ടപ്പോഴും എനിക്കങ്ങനെ പെട്ടെന്ന് അത് ഹീലാവണ പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ലിപ്സിന് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ എനിക്കങ്ങനെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് ലിപ്സ് എന്താ ഡ്രൈ ആണ്, ചാപ്പിഡാണ്, പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരുമാതിരി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടി പറയുകയാണെങ്കിൽ എനിക്ക് ഇതാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലാണ്. പക്ഷെ എനിക്കങ്ങനെ വലിയൊരു മാജിക്കൽ ഡിഫറൻസ് ഒന്നും എനിക്കിങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഫീൽ ചെയ്തില്ല. എൻ്റെ ലിപ്സിൻ്റെ കളർ മാറണ പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അങ്ങനെ വയസ്സിൽ നല്ലതാണ് ഈ ഒരു ലിപ് ബാം. ഇനി എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ലിപ് ബാം, ഇത് ഈ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതും ഇതാണ്. ഇത് ബയോട്ടിക്കിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. കണ്ടോ, ബയോട്ടിക്കിൻ്റെ വൈറ്റനിങ് ലിപ് ബാമാണ്, ബയോ ഫ്രൂട്ട് വൈറ്റനിങ് ലിപ് ബാമാണ്. ഇത് പക്ഷേ ലിപ്സ് വൈറ്റൺ ആക്കുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിത് അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്തിട്ടുമുണ്ട് കണ്ടോ. ഇത് പക്ഷേ എനിക്കങ്ങനെ ലിപ്സ് എന്താ വൈറ്റൺ ആക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. ഒരു ടിൻറ്റഡ് കളറുണ്ട് ഇതിന്, ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കളറുണ്ട്. പക്ഷെ അറിയാൻ പറ്റത്തില്ല, കണ്ടോ, ഒരു ചെറിയൊരു ടൊമാറ്റോ, നമ്മൾ ഈ തക്കാളി അരച്ചിടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചെറിയൊരു കളറുണ്ട്. നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനൊരു മണമുണ്ട് കേട്ടോ, എന്തിൻ്റെയോ ഒരു ഫ്രാഗ്രൻസ് ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിപ് ഞാൻ കാണിച്ചിട്ടുള്ള ലിപ് ബാം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണെങ്കിലും ട്രൈ ചെയ്യാം. നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, ലിപ്സിന് നല്ലൊരു എന്താ പറയുക പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടിൻറ്റഡ് കളറും ഉണ്ട്. അപ്പോൾ എൻ്റെ ലീസ്റ്റ് ആയിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളതാണിത്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇത്. ഇട്ട് നടക്കാനല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് വൈസ് ഞാൻ ഇതാണ് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ടിൻറ്റഡ് ലിപ് ബാമായിട്ട് ലിപ്സ്റ്റിക്ക് പോലെയൊക്കെ അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഇടയിൽ വരുന്നതാണ് കേട്ടോ. ഇത്രയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലിപ് ബാംസ്. ഇതാണ് എൻ്റെ ടോപ്പ് ആയിട്ടുള്ള 5 ലിപ് ബാംസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് കണ്ടിട്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് അല്ലേ, ലൈക്ക് ഒന്ന് ചെയ്തേക്കും. ലൈക്ക് ചെയ്യണതിന് ഒരു ഇതുമില്ല, ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്,
ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആകുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ ഓരോരോ സ്റ്റോറീസൊക്കെ ഇട്ട് ഞാൻ എന്ത് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ വീണ്ടും കാണുന്നവരെ തന്നെ.